നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മറവൻ തുരുത്തിൽ യുവാവ് ഭാര്യയെയും ഭാര്യ മാതാവിനെയും കൊലപ്പെടുത്തിയത് തന്നോട് കാട്ടിയ അവഗണനയിൽ മനം നൊന്തെന്ന് പ്രതിയുടെ മൊഴി. ഒരു നാടിനെ മുഴുവൻ നടുക്കിയ ഒരു കൊലപാതകമാണ് കഴിഞ്ഞ ദിവസത്തോടു കൂടിയിട്ട് പുറത്തു വന്നത്. പോലീസ് ചോദ്യം ചെയ്യലിൽ നടത്തിയ കുറ്റസമ്മതത്തിലാണ് പ്രതി നിതീഷിന്റെ വെളിപ്പെടുത്തൽ. മറവൻ തുരുത്ത് കടൂക്കര ജംഗ്ഷന് സമീപം ശിവപ്രസാദൻ വീട്ടിൽ ഗീത 58 വയസ്സ്, മകൾ ശിവപ്രിയ 30 വയസ്സ് എന്നിവരെയാണ് ശിവപ്രിയയുടെ ഭർത്താവ് ഉദയനാപുരം നേരെ കടവ് ഇന്നലെ വീട്ടിൽ നിതീഷ് 40 വയസ്സ് കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ചയായിരുന്നു കൊലപാതകം നടന്നത്. ശിവപ്രിയയും നിതീഷും കുഞ്ഞും ശിവപ്രിയയുടെ അമ്മ ഗീതയ്ക്കൊപ്പം അവരുടെ വീട്ടിലായിരുന്നു താമസം. ശിവപ്രിയയുടെ സഹോദരൻ ശിവപ്രസാദ് 1.5 വർഷം മുമ്പ് വിദേശത്ത് നിന്ന് നാട്ടിൽ അവധിക്കെത്തിയപ്പോൾ ബൈക്ക് അപകടത്തിൽ മരിച്ചിരുന്നു. തുടർന്ന് ഗീത മറവൻ തുരുത്തിലെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. 1 വർഷം മുമ്പ് വീണ് പരിക്കേറ്റ ഗീതയെ പരിചരിക്കാനായി ശിവപ്രിയ സ്വന്തം വീട്ടിലേക്ക് താമസം മാറ്റി. പിന്നീട് നേരെ കടവിലെ നിതീഷിന്റെ വീട്ടിലേക്ക് മടങ്ങിയില്ല. ഇതിന് കാരണക്കാരി ഗീതയാണെന്നും നിതീഷ് പലപ്പോഴും കുറ്റപ്പെടുത്തിയിരുന്നു. ഇരുവരും തന്നെ അവഗണിച്ചിരുന്നതായി നിതീഷ് പോലീസിന് മൊഴി നൽകി. തന്റെ വീട്ടിലേക്ക് ഭാര്യ ശിവപ്രിയ വരാത്തത് അമ്മ ഗീത കാരണമാണെന്നും അതിനാലാണ് ഇരുവരെയും കൊലപ്പെടുത്തിയതെന്നും നിതീഷ് പോലീസിനോട് പറഞ്ഞു. ഇതേ തുടർന്ന് ഇരുവരുമായി കുറച്ചു നാളായി പ്രശ്നത്തിലായിരുന്നു. ഇതിനിടെ 1 മാസം മുമ്പ് ശിവപ്രിയയ്ക്ക് വൈക്കത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചു. ഇതോടെ ഭാര്യ വീട്ടിൽ നിന്ന് മതിയായ പരിഗണന ലഭിക്കാതായെന്നും ഈ വിരോധമാണ് കൊലയ്ക്ക് പിന്നിലെന്നും നിതീഷ് വെളിപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു. ദമ്പതികൾക്ക് 4 വയസ്സ് പ്രായമുള്ള ഒരു മകളുണ്ട്. നിതീഷിന്റെയും ശിവപ്രിയയുടെയും 6ാം വിവാഹവാർഷികം 11-നാണ്. അന്ന് തന്നെയാണ് മകളുടെ പിറന്നാളുമുള്ളത്. ഇതിനിടയിലാണ് കൊലപാതകം. കുട്ടിയെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി സ്വന്തം വീട്ടിലാക്കിയ ശേഷമാണ് ശിവപ്രിയയെ കൊലപ്പെടുത്തിയത്. ഗീതയുടെയും ശിവപ്രിയയുടെയും സംസ്കാരം ഇന്ന് 9-ന് ചോറ്റാനിക്കര എരിവേലി പൊതുശ്മശാനത്തിൽ നടത്തിയിരിക്കുകയാണ്. നിതീഷിനെ കോടതി റിമാൻഡ് ചെയ്തു. തിങ്കളാഴ്ച രാത്രി 7:45 കൊലപാതക വിവരം പുറത്തറിയുന്നത്. നിതീഷ് സ്വന്തം വീട്ടിലെത്തിയ ശേഷം കൊലപാതക വിവരം പറയുകയായിരുന്നു. ഉടൻ തന്നെ വീട്ടുകാർ വിവരം പോലീസിൽ അറിയിച്ചു. ഗീതയെ ശ്വാസം മുട്ടിച്ചും ശിവപ്രിയയെ കത്തിക്ക് കുത്തിയുമാണ് നിതീഷ് കൊലപ്പെടുത്തിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്കായിരുന്നു ഗീതയുടെ കൊലപാതകം. ഉച്ചയ്ക്ക് 2:30 നിതീഷ് മദ്യപിച്ച് മറവൻ തുരുത്തിലെ വീട്ടിലെത്തി. ഗീതയും നിതീഷും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. 3:00 ഗീതയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. പിന്നീട് നിതീഷ് ഉദയനാപുരത്തെ സ്കൂളിലെത്തി മകളെയും കൂട്ടി വല്ലകത്തെ ബന്ധു വീട്ടിലേക്ക് പോയി. ബന്ധുവിനെയും മകളെയും കൂട്ടി ഓട്ടോയിൽ നേരെ കടവിലെ വീട്ടിലെത്തിയ ശേഷം അതേ ഓട്ടോയിൽ നിതീഷ് ഒറ്റയ്ക്ക് മറവൻ തുരുത്തിലെ വീട്ടിൽ തിരിച്ചെത്തി. വൈകിട്ട് 6:00 ശിവപ്രിയ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തി. കയ്യിൽ കരുതിയ കത്തിയുമായി ശിവപ്രിയയെ നിതീഷ് പലതവണ കുത്തി. പിടിവലിയിൽ നിതീഷിനും പരിക്കേറ്റു. തുടർന്ന് ഇവിടെ നിന്ന് വേഷം മാറിയെങ്കിലും അതിലും ചോര പറ്റിയിരുന്നു. ശിവപ്രിയയുടെ സ്കൂട്ടറുമായി നേരെ കടവിലെ വീട്ടിലെത്തിയ നിതീഷിന്റെ ഷർട്ടിൽ ചോര കണ്ട് ബന്ധു കാര്യം തിരക്കിയപ്പോഴാണ് കൊലപാതക വിവരം പറയുന്നത്. പിന്നീട് ബന്ധുക്കൾ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു.